നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മുഖ്യമന്ത്രിയെ അവൻ എന്ന് വിശേഷിപ്പിച്ചാണ് സുധാകരൻ സംസാരിച്ചത്. ഏറെ കാലത്തിന് ശേഷമാണ് അതിരൂക്ഷമായ വാക്കുകളിൽ മുഖ്യമന്ത്രിയെ സുധാകരൻ വിമർശിക്കുന്നത്. ഇതിനോട് മുഖ്യമന്ത്രിയും CPM എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ്. എരഞ്ഞോളി സ്ഫോടനം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CPMന്റെ അക്രമ രാഷ്ട്രീയമാണ് ബോംബുകൾ ഉണ്ടാക്കിയതെന്നാണ് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. ഇതിനുവേണ്ടിയാണ് പിണറായിയെ സുധാകരൻ കടന്നാക്രമിക്കുന്നത്. മുഖ്യമന്ത്രി വിവരം കെട്ടവനാണ്. മുഖ്യമന്ത്രിക്ക് ആണത്വമുണ്ടോ? അവൻ വെട്ടിക്കൊന്ന ആളെത്ര? വെടിവെച്ചുകൊന്ന ആളെത്രയെന്നും സുധാകരൻ ചോദിച്ചു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ എന്ന് സുധാകരൻ പറഞ്ഞു. സ്വന്തം പാർട്ടിയിലടക്കം എത്ര ചെറുപ്പക്കാരെ CPM കൊന്നു? അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ല എന്നാണ് വൃദ്ധനല്ലേ കൊല്ലപ്പെട്ടതെന്ന പരാമർശത്തിലൂടെ ഉദ്ദേശിച്ചത്. DCC ഓഫീസിൽ ബോംബ് പ്രദർശിപ്പിച്ചിട്ടില്ല. കോൺഗ്രസ് ആരെയും ബോംബെറിഞ്ഞ് കൊന്നിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. ഇത്തരത്തിൽ ആരോപണം പിണറായി നിയമസഭയിൽ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു. എരഞ്ഞോളി സ്ഫോടനത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ വിവാദ പരാമർശവുമായി രംഗത്തെത്തിയിരുന്നു. സ്ഫോടനത്തിൽ മരിച്ചത് വൃദ്ധനല്ലേ, ചെറുപ്പക്കാരനല്ലോ എന്നാണ് സുധാകരന്റെ പരാമർശം. ബോംബ് ഇനിയും പൊട്ടുന്നുണ്ട് എന്നിട്ട് പറയാമെന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. ഇത് വിവാദമായിരുന്നു. ഇതിന് വിശദീകരണം നൽകാൻ വേണ്ടിയാണ് സുധാകരനെ വൈകിട്ട് പിന്നീട് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോഴാണ് പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചത്. അതിനിടെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും രംഗത്ത് വന്നു. കണ്ണൂർ എരഞ്ഞോളി കുടക്കുളം സ്വദേശി വേലായുധനാണ് കഴിഞ്ഞ ദിവസം ബോംബ് പൊട്ടി മരിച്ചത്. ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ നിന്ന് തേങ്ങ പെറുക്കുന്നതിനിടെ പറമ്പിൽ നിന്ന് കിട്ടിയ വസ്തു എന്താണെന്ന് പരിശോധിക്കാൻ കല്ലിലിടിച്ചപ്പോൾ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിൽ വേലായുധന്റെ മുഖവും കൈകളും ചിന്നിച്ചെതറി. പരേതനായ മോഹൻദാസിന്റെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയെന്ന വീട്ടുപറമ്പിലാണ് സ്ഫോടനമുണ്ടായത്. ഈ വീടിന് കോൺഗ്രസ് ബന്ധമുണ്ടെന്നാണ് CPM പറയുന്നത്. എരഞ്ഞോളി കുടക്കുളത്ത് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നാണ് MV ജയരാജൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടത്. ആൾതാമസമില്ലാത്ത പറമ്പിൽ നിന്ന് തേങ്ങ ശേഖരിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിലാണ് എരഞ്ഞോളി കുടക്കുളത്തെ ആയിനായിട്ട് വേലായുധൻ മരിച്ചത്. നാടിനെയാകെ വേദനിപ്പിച്ച സംഭവമാണിത്. ആദ്യകാല കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് സ്ഫോടനമുണ്ടായതെന്നും ജയരാജൻ പറഞ്ഞു. സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിച്ച സംഭവം തലശ്ശേരി ASP KS ഷഹൻഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ബോംബിന്റെ ഉറവിടം കണ്ടെത്തും. ആൾതാമസമില്ലാത്ത വീടുകളുടെയും പറമ്പുകളുടെയും പട്ടിക തയ്യാറാക്കും. തലശ്ശേരി പാനൂർ മേഖലകളിൽ വ്യാപക പരിശോധന നടത്തും. അതേസമയം ഇത്തരം കേസുകളിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിക്കുന്നുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്.